ഹായ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഭാഗത്തിലെ അടുത്ത ലെസൺ ആണ് നമുക്ക് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിന്റെ തുടർച്ചയാണ് ഇന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് ലെസൺ ടൈപ്സ് ഓഫ് ഹീറ്റ് ടൈപ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ടേംസ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് നമ്മൾ ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് ടേംസ് ആണ് നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് സ്പെസിഫിക് ഹീറ്റ് thermal capacity calorific value water equivalent sensible heat and latent heat ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പൊ നമുക്ക് ഈ ഓരോ ടേമുകളും എന്തിനെയൊക്കെ സൂചിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യത്തെ ഭാഗം സ്പെസിഫിക് ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്താണ് സ്പെസിഫിക് ഹീറ്റ് ഒരു വസ്തുവിനെ സംബന്ധിച്ച് എന്താണ് സ്പെസിഫിക് ഹീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ട് ഉള്ളത് ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വയർഡ് to raise the temperature of ഓഫ് gram of a substance through ത്രൂ degree. അതായത് ഒരു വസ്തുവിന്റെ യൂണിറ്റ് മാസ് ഒരു വസ്തുവിന്റെ യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് ഒരു ഗ്രാം ആകാം അല്ലെങ്കിൽ ഒരു കിലോഗ്രാം ആകാം ഒരു വസ്തുവിന്റെ യൂണിറ്റ് മാസിന്റെ ടെമ്പറേച്ചർ താപനില ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിന്റെ എമൗണ്ടിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യം കഴിഞ്ഞ ലെസണിൽ പറഞ്ഞു ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ ഊഷ്മാവ് ഉയർത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യണം അല്ലെങ്കിൽ ഊഷ്മാവ് കുറയ്ക്കണമെങ്കിൽ അതിൽ നിന്നും ഹീറ്റിന് റിമൂവ് ചെയ്യണം അപ്പൊ ഹീറ്റ് സപ്ലൈ ചെയ്തു കഴിഞ്ഞാലോ റിമൂവ് ചെയ്തു കഴിഞ്ഞാലോ ആണ് ഒരു വസ്തുവിന്റെ താപനിലയ്ക്ക് ഊഷ്മാവിന് അതായത് ടെമ്പറേച്ചറിന് വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ടെമ്പറേച്ചർ ഉയർത്തണമെങ്കിൽ അതിലേക്ക് ഹീറ്റിനെ സപ്ലൈ ചെയ്യണം അപ്പൊ ഒരു വസ്തുവിന്റെ ഏതൊരു വസ്തു ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ മെറ്റൽ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു വസ്തുവിന്റെ യൂണിറ്റ് മാസിന്റെ യൂണിറ്റ് മാസം എന്ന് പറയുമ്പോൾ സി ജി എസ് എസ് എത്തിലാണെങ്കിൽ നമ്മൾ ഒരു ഗ്രാമീന്ന് എടുക്കും അല്ലെങ്കിൽ എസ് 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 എത്തിലാണെങ്കിൽ ഒരു കിലോഗ്രാമിൽ നിന്ന് എടുക്കും യൂണിറ്റ് മാസിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തണമെങ്കിൽ തീർച്ചയായിട്ടും ഹീറ്റ് സപ്ലൈ ചെയ്യണം അങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിന്റെ എമൗണ്ടിനെയാണ് ആ വസ്തുവിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസ് ഒരു വസ്തുവിന്റെ യൂണിറ്റ് മാസിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രാമിന്റെ ഊഷ്മാവ് ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടിയിട്ട് അതിലേക്ക് നൽകുന്ന ഹീറ്റിന്റെ എമൗണ്ട് ആണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്ന ഹീറ്റ് ടെമ്പറേച്ചർ എത്രയാണോ ആ കണ്ടീഷനിൽ ടെമ്പറേച്ചർ എത്രയാണോ അതിൽ നിന്നും ഒരു ഡിഗ്രി സെൽഷ്യസ് ഇപ്പോ ഉദാഹരണത്തിന് മുപ്പത് ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത് എങ്കിൽ മുപ്പതിൽ നിന്നും മുപ്പത്തി ഒന്നിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഇരിക്കുന്നതെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രി ടെമ്പറേച്ചർ ആണ് ഉള്ളതെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ഡിഗ്രിയിൽ നിന്ന് ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തി നൂറ് ഡിഗ്രിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നൽകേണ്ട ഹീറ്റിന്റെ അമൗണ്ട് തന്നെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് ഒരു മാസീഷൻ ഉണ്ട് മാസം എന്ന് പറയുന്നത് യൂണിറ്റ് മാസേത് ആണ് എന്ന് പറയുമ്പോൾ ഒന്ന് യൂണിറ്റ് ആയിട്ട് വരും അപ്പം ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് റിക്വേർഡ് ദംപറേച്ചർ ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ വൺ ഡിഗ്രിക് ഹീറ്റ് ഒരു വസ്തുവിന്റെ യൂണിറ്റ് മാസിന്റെ ഊഷ്മാവ് ഒരു ഡിഗ്രി സെൽഷ്യസ് മാറ്റം വരുത്താൻ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ അതിലേക്ക് നൽകേണ്ട ഹീറ്റിന്റെ എമൗണ്ട് ആണ് ആ വസ്തുവിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് കുറച്ച് വസ്തുക്കളുടെ സ്പെസിഫിക് ഹീറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വൺ ആണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു കലോറി ഹീറ്റ് ആണ് നൽകേണ്ടത് അതാണ് സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ഈക്വൽ ടു വൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഒരു ഗ്രാം വാട്ടറിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു കലോറി ആണ് അതിലേക്ക് നൽകേണ്ടത് അതാണ് ഈ വാട്ടറിന്റെ സ്പെസിഫിക് ഹീറ്റുകളുടെ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗ്രാമീന്ന് മറ്റും ഒരു കിലോഗ്രാം ആണെങ്കിൽ ഒരു കിലോ കലോറി ഹീറ്റ് ആണ് നൽകേണ്ടത് അതാണ് സ്പെസിഫിക് ഹീറ്റ് വാട്ടറുകളുടെ വൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വൺ കലോറി per ഗ്രാം per ഡിഗ്രി സെൽഷ്യസ് അലൂമിനിയത്തിൻ്റേത് പോയിന്റ് രണ്ട് രണ്ട് വാട്ടറിനേക്കാളും കുറവാണ് കുറഞ്ഞ ടെമ്പറേച്ചറിൽ അലൂമിനിയുടെ അലൂമിനിയത്തിന്റെ കുറഞ്ഞ ഹീറ്റ് കൊടുത്താൽ തന്നെ അലൂമിനിയത്തിന്റെ ടെമ്പറേച്ചറിൽ വളരെ പെട്ടെന്ന് തന്നെ വ്യത്യാസം ഉണ്ടാകും അതുകൊണ്ടാണ് അലൂമിനിയുടെ സ്പെസിഫി ഹീറ്റ് പോയിന്റ് ടു എന്ന് പറയുന്നത് അതായത് ഒരു ഗ്രാം അലൂമിനിയത്തിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ പോയിന്റ് രണ്ട് രണ്ട് കലോറി മതി അതായത് വാട്ടറിന്റെ ഏകദേശം അഞ്ചിൽ ഒന്ന് മാത്രം മതി കോപ്പറിന്റെ സ്പെസി ഹീറ്റ് എന്ന് പറയുന്നത് പോയിന്റ് വൺ ആണ് അലൂമിനിയത്തിനെക്കാളും കുറവാണ് അയർ അയണിൻ്റെ ഇരുമ്പിൻ്റെത് പോയിന്റ് വൺ ടു കലോറി per ഗ്രാം per ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ ഇതാണ് സ്പെഷഫി ഹീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ബൗളിൽ ഒരു പാത്രത്തിൽ കുറേയധികം വാട്ടർ വെച്ചിട്ട് വാട്ടറിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു പാത്രത്തിൽ വാട്ടർ വെച്ചിട്ട് വാട്ടറിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നു ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം തീർച്ചയായിട്ടും വാട്ടറിന്റെ ടെമ്പറേച്ചർ ഉയരാൻ വേണ്ടിട്ട് തുടങ്ങും നമ്മൾ ഒരു വസ്തുവിയിലേക്ക് ഹീറ്റ് സപ്ലൈ ചെയ്യുമ്പോൾ ആ വസ്തുവിന്റെ ഇന്റേണൽ എനർജി കൂടുന്നു എന്ന് പറഞ്ഞു ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് വാട്ടറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും വാട്ടറിന്റെ ഊഷ്മാവ് കൂടിക്കൊണ്ടേയിരിക്കും ഈ വാട്ടറിലേക്ക് ഒരു മെറ്റലിന്റെ സ്പൂണും അതുപോലെ തന്നെ ഒരു വുഡൺ സ്പൂണും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്പൂണും മരം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്പൂണുമാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ഈ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ മെറ്റൽ സ്പൂണിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ഹോട്ടായിട്ട് ഫീൽ ചെയ്യും വളരെയധികം ചൂടുള്ളതായിട്ട് ഫീൽ ചെയ്യും ഒരുപക്ഷെ നമ്മുടെ കൈ പൊള്ളി പോകും അതേസമയം നമ്മളത് ആ വുഡൺ സ്പൂണിലാണ് സ്പർശിക്കുന്നതെങ്കിൽ ചെറിയൊരു ചൂട് ഒരു വാം മാത്രമേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ സ്പെസിഫിക് ഹീറ്റിന്റെ രണ്ട് വസ്തുക്കളും തമ്മിലുള്ള സ്പെസിഫിക് ഹീറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നത് രണ്ട് വസ്തുക്കളും തമ്മിലുള്ള സ്പെസിഫിക് ഹീറ്റിന്റെ വ്യത്യാസം അതായത് ഈ മെറ്റലിന്റെ സ്പെസിഫിക് ഹീറ്റ് എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അതായത് കുറഞ്ഞ ഹീറ്റ് കൊണ്ട് തന്നെ അതിന്റെ ടെമ്പറേച്ചർ വളരെ പെട്ടെന്ന് ഉയർന്നു എന്നാൽ അതേ ഹീറ്റ് ഉപയോഗിച്ചപ്പോൾ മരത്തിന്റെ ടെമ്പറേച്ചർ ഉയർന്നില്ല വളരെ അധികം ഉയർന്നില്ല നമുക്ക് കയ്യിൽ കൊണ്ട് എഹ് കൈ കൊണ്ട് സ്പർശിച്ചെടുക്കാനായിട്ട് സാധിക്കാവുന്ന ടെമ്പറേച്ചറെ അതിൻ്റെത് ഉയർന്നിട്ടുണ്ടായിരുന്നുള്ളൂ എന്നാൽ മെറ്റലിൻ്റെ അങ്ങനെ ആയിരുന്നില്ല അതിൽ കൂടുതൽ വളരെ കൂടുതൽ കൂടുതൽ എമൗണ്ട് ടെമ്പറേച്ചർ ഉയർന്നു അതിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കുറവായിരുന്നതുകൊണ്ട് മെറ്റലിന്റെ സ്പെസിഫിക് ഹീറ്റ് കുറവായിരുന്നതുകൊണ്ട് കുറഞ്ഞ ഹീറ്റ് മതി അതിൻ്റെ ടെമ്പറേച്ചർ ഉയരാൻ എന്നാൽ മരത്തിന്റെ സ്പെസിഫിക് ഹീറ്റ് കൂടുതലാണ് അതുകൊണ്ട് അതേ ടെമ്പറേച്ചറിൽ അതേ ഹീറ്റ് കൊടുത്തിട്ട് തന്നെ അതിന്റെ ടെമ്പറേച്ചർ വളരെയധികം ഉയർന്നിട്ടില്ല അപ്പൊ ഇതാണ് ഈ വസ്തുക്കൾ തമ്മിലുള്ള സ്പെസിഫിക് ഹീറ്റിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് സ്പെസിഫിക് ഹീറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അടുത്ത വരുന്നത് തെർമൽ കപ്പാസിറ്റി തെർമൽ കപ്പാസിറ്റി തെർമൽ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്പെസിഫിക് ഹീറ്റിന്റെ കാര്യത്തിൽ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ് യൂണിറ്റ് മാസിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടി എത്രത്തോളം ഹീറ്റ് വേണം എന്നുള്ളതാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് പറഞ്ഞത് എന്നാൽ തെർമൽ കപ്പാസിറ്റിയിൽ നമ്മൾ മാസ് എത്രയാണ് നമ്മൾ കൺസിഡർ ചെയ്യാതെ എത്രത്തോളം ഹീറ്റ് നൽകണം അതിനാണ് തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കയ്യിൽ ഇപ്പോ എത്രത്തോളം വസ്തു ഉണ്ടോ എത്ര മാസ് വസ്തു ഉണ്ടോ എത്രത്തോളം ആയിക്കോട്ടെ നമ്മൾ യൂണിറ്റ് ആണോ എന്നുള്ളതൊന്നും കൺസിഡർ ചെയ്യുന്ന എത്ര എമൗണ്ട് ഉണ്ടോ അതിന്റെ എല്ലാത്തിൻ്റെയും കൂടി ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ എത്രത്തോളം ഹീറ്റ് വേണം അതിനാണ് നമ്മൾ ആ വസ്തുവിന്റെ തെർമൽ കപ്പാസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇതിന്റെ പാത്രത്തിൽ അഞ്ച് ലിറ്റർ വാട്ടർ ഉണ്ടോ എന്ന് കൺസഡർ ചെയ്യാം ഒരു പാത്രത്തിൽ അഞ്ച് ലിറ്റർ വാട്ടർ ഇതിന്റെ ടെമ്പറേച്ചർ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ആണെന്നിരിക്കട്ടെ അതായത് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലുള്ള അഞ്ച് ലിറ്റർ വാട്ടർ ഉണ്ട് അതിന്റെ ടെമ്പറേച്ചർ മുപ്പതിൽ നിന്നും മുപ്പത്തി ഒന്നിലേക്ക് എത്തിക്കാൻ എത്രത്തോളം ഹീറ്റ് സപ്ലൈ ചെയ്യണം അതിനെയാണ് അതിന്റെ thermal capacity എന്ന് പറയുന്നത് ഇനിയിപ്പോ അഞ്ചു ലിറ്റർ വേണ്ട ആറ് ലിറ്റർ ആയിക്കോട്ടെ ആറ് ലിറ്ററിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഹീറ്റിനെയാണ് അതിന്റെ thermal capacity എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ മാസം നമ്മൾ കൺസിഡർ ചെയ്യില്ല മാസ് അല്ലെങ്കിൽ എമൗണ്ട് കൺസിഡർ ചെയ്യില്ല എത്രയാണോ ഉള്ളത് അതിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഹീറ്റിനെയാണ് നമ്മൾ അതിന്റെ തെർമൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ടു റൈസ് ദി ടെമ്പറേച്ചർ ഓഫ് എ സബ്സ്റ്റൻസ് ത്രൂ വൺ ഡിഗ്രി സെൽഷ്യസ് ഈസ് ഓഫ് ദി സബ്സ്റ്റൻസ് അത് കണ്ടുപിടിക്കാൻ മാസ് ഇൻടു സ്പെസിഫിക് ഹീറ്റ് മാസ് ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് അതിന്റെ ഉള്ളത് അതേ ഇന്റു അതിന്റെ സ്പെസിഫിക് ഹീറ്റ് അതായത് യൂണിറ്റ് മാസം എത്രത്തോളം വേണം എന്നുള്ളത് ഇപ്പൊ നമുക്ക് അതിന്റെ capacity കണ്ടുപിടിക്കാൻ ആയിട്ട് സാധിക്കും ഇതാണ് thermal തെർമൽ കപ്പാസിറ്റിയും ഹീറ്റും തമ്മിലുള്ള വ്യത്യാസം മറ്റൊരു കാര്യമാണ് കലോറിഫിക് വാല്യൂ കലോറിഫിക് വാല്യൂ ഓഫ് എ ഫ്യൂവൽ ഒരു ഇന്ധനത്തിന്റെ കലോറിഫിക് വാല്യൂ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് റിലീസ്ഡ് യൂണിറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്ന ഒരു പക്ഷെ മാസാകാം അല്ലെങ്കിൽ ഇന്ധനങ്ങളുടെ ഊർജത്തിനെയാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു വസ്തുവിന്റെ അല്ലെങ്കിൽ ഒരു ഇന്ധനത്തിന്റെ കലോറിഫിക് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇന്ധനം കത്തി തീരുമ്പോൾ ഇന്ധനം കത്തി കത്തിത്തീരുമ്പോൾ ഹീറ്റ് എനർജിയാണ് റിലീസ് ചെയ്യുന്നത് ഏതൊരു ഇന്ധനവും കത്തി കത്തിത്തീരുമ്പോൾ കത്തുമ്പോൾ കമ്പസ്റ്റിൻ വഴി കത്തുന്നത് വഴി താപ ഊർജത്തിനെയാണ് റിലീസ് ചെയ്യുന്നത് ഒരു ഊർജം ഒരു ഊർജ രൂപ ഉദാഹരണത്തിന് മരമാണ് എന്നുണ്ടെങ്കിൽ ആ ഊർജ രൂപം കത്തിയിട്ട് അത് ഒരു താപ ഊർജത്തിലേക്ക് മാറുന്നു താപോർജമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഇതേ രീതിയില് ഏതെങ്കിലും ഒരു ഫ്യൂവൽ പെട്രോളോ ഡീസലോ എന്തോ ആയിക്കോട്ടെ വുഡോ ഷാർക്കോളോ എന്തെങ്കിലും ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ഫ്യൂവല് അതിന്റെ യൂണിറ്റ് മാസ് അല്ലെങ്കിൽ യൂണിറ്റ് വോളിയം പൂർണമായിട്ടും കത്തിയതിന് ശേഷം എത്രത്തോളം ഹീറ്റിനെ അത് റിലീസ് ചെയ്യുന്നുണ്ട് ആ കത്തുന്നത് വഴി എത്രത്തോളം താപം അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുന്നുണ്ട് അല്ലെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റിനെ അത് ഉണ്ടാക്കുന്നുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് അതിനെയാണ് ആ ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു കിലോഗ്രാം വുഡ് ഒരു കിലോഗ്രാം മരം കത്തിയതിന് ശേഷം എൺപതിനായിരം കലോറി ഹീറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വുഡിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത് എൺപതിനായിരം ആയിരിക്കും ഒരു ഉദാഹരണമാണ് പറഞ്ഞത് ഇപ്പൊ ഒരു കിലോഗ്രാം ഒരു കിലോഗ്രാം വുഡ് കത്തുമ്പോൾ എൺപതിനായിരം കലോറി റിലീസ് ചെയ്യുന്നു കലോറി ഫിക് വാല്യൂ എൺപതിനായിരം എന്ന് പറയും ഇതുപോലെ തന്നെയാണ് ഏതൊരു ഫ്യൂവലിന്റെയും കാര്യം ഇന്ധനത്തിന്റെയും കാര്യം ഇപ്പൊ പെട്രോൾ ആണെങ്കിലും ഒരു ലിറ്റർ പെട്രോള് കത്തുമ്പോൾ എത്രത്തോളം ഹീറ്റ് എനർജി റിലീസ് ചെയ്യുന്നുണ്ട് പെട്രോള് കത്തി ഹീറ്റ് എനർജി ആയിട്ട് മാറിയതിന് ശേഷമാണ് എൻജിനകത്ത് പിസ്റ്റണ മുകളിലേക്കും താഴേക്കും ഒക്കെ ചലിപ്പിച്ച് അത് മെക്കാനിക്കൽ എനർജി ആക്കിയിട്ട് മാറ്റുന്നത് അപ്പൊ ഇതാണ് ഒരു ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്യൂല് പൂർണ്ണമായിട്ടും തീർന്ന് എത്രത്തോളം താപ ഓർജത്തെ അത് റിലീസ് ചെയ്യും ആ താപ താപോർജ്ജത്തിന്റെ അളവാണ് ഇന്ധനത്തിന്റെ കലോറിഫിക് വാല്യൂ കലോറിഫിക് മൂല്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നാണ് വാട്ടർ ഇക്വാലൻ്റ് വാട്ടർ ഇക്വാലൻ്റ് തുല്യമായിട്ടുള്ള വാട്ടറിന്റെ അളവ് തുല്യമായിട്ടുള്ള വാട്ടറിന്റെ അളവ് പറയുന്നത് ഏർ രണ്ട് വസ്തുക്കളെ നമ്മൾ ഹീറ്റ് ചെയ്യാണ് രണ്ട് വസ്തുക്കളെ ഹീറ്റ് ചെയ്യുന്നു അതിൽ ഒന്ന് വാട്ടറാണ് രണ്ടാമത്തേത് മറ്റേതെങ്കിലും ഒരു വസ്തു രണ്ട് വസ്തുക്കൾ ഹീറ്റ് ചെയ്യുന്ന ഒന്ന് വാട്ടർ ആണ് രണ്ടാമത്തത് മറ്റേതെങ്കിലും ഒരു വസ്തു അപ്പൊ നമ്മൾ ആ രണ്ടാമത്തെ വസ്തു ഏതെങ്കിലും ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്തിട്ട് ആ വസ്തുവിന്റെ മാസം എത്രയാണോ എത്രയോ ഉണ്ട് ആ വസ്തുവിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചർ ഒരു ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുക അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചറിന് ഒരു മാറ്റം വരുത്തുക ഇപ്പൊ ഒരു ഡിഗ്രിയോ രണ്ട് ഡിഗ്രിയോ എത്രയാണോ ഉള്ളത് അപ്പൊ നിശ്ചിത മാസമുള്ള വസ്തുവിനെ ഹീറ്റ് ചെയ്തിട്ട് അതിന്റെ ടെമ്പറേച്ചറിന് നമ്മൾ മാറ്റം വരുത്തുക ടെമ്പറേച്ചറിന് മാറ്റം വരുത്തി അപ്പൊ ടെമ്പറേച്ചറിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് ഹീറ്റ് ആവശ്യമായിരുന്നു അതേ ഹീറ്റ് നമ്മൾ വാട്ടറിലേക്ക് നൽകിയിട്ട് അതേ ഹീറ്റ് വാട്ടറിലേക്ക് നൽകിയിട്ട് അതേ ടെമ്പറേച്ചർ റൈസ് എത്രയാണോ ആദ്യം നമുക്ക് ടെമ്പറേച്ചർ റൈസ് ഉണ്ടായിരുന്നത് എത്രത്തോളം ടെമ്പറേച്ചർ ആണോ ഉയർത്തിയത് അതേ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട് എത്ര എമൗണ്ട് ആണ് വേണ്ടത് അതേ ടെമ്പറേച്ചർ റൈസ് അതേ ഹീറ്റ് പക്ഷെ വസ്തു മാറി വസ്തുവിൽ നിന്ന് മാറിയിട്ട് വാട്ടറിലേക്ക് മാറി എത്ര എമൗണ്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ നമുക്ക് ഉയർത്താനായിട്ട് അതേ അളവിൽ അതേ ഹീറ്റ് ഉപയോഗിച്ച് ഉയർത്താനായിട്ട് സാധിക്കും അതിനെയാണ് നമ്മള് വാട്ടർ എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കള് ഒന്ന് വാട്ടർ ആണ് ഒന്ന് മറ്റൊരു വസ്തുവാണ് ഏതോ ഒരു വസ്തു വുഡോ മെറ്റലോ ഏർ എന്തോ ആയിക്കോട്ടെ ഏതോ ഒരു വസ്തു അപ്പൊ ആദ്യത്തെ വസ്തുവിന്റെ ടെമ്പറേച്ചർ നമ്മൾ നിശ്ചിത ഹീറ്റ് കൊടുത്തിട്ട് നിശ്ചിത ഉള്ള വസ്തുവിന് നിശ്ചിത ഹീറ്റ് കൊടുത്ത് അതിന്റെ ടെമ്പറേച്ചർ നിശ്ചിത അളവ് ഉയർത്തുകയാണ് ആ നിശ്ചിത അളവ് എന്ന് പറയുന്നതിന് നമുക്ക് എത്ര വേണേലും എടുക്കാം ഒരു ഡിഗ്രിയോ രണ്ട് ഡിഗ്രിയോ ഇരുപത് ഡിഗ്രിയോ മുപ്പത് ഡിഗ്രിയോ എടുക്കുകയാണ് അപ്പൊ ഇത്ര ഉയർത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിശ്ചിത കലോറി ഹീറ്റ് ആവശ്യമാണ് അതേ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതേ ടെമ്പറേച്ചർ വ്യത്യാസം നമ്മൾ വാട്ടറിന് വരുത്താം ഹീറ്റിന് മാത്രം മാറ്റമില്ല അതുപോലെ തന്നെ ടെമ്പറേച്ചർ വ്യത്യാസത്തിനും മാറ്റമില്ല അതേ ഹീറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതേ ടെമ്പറേച്ചർ വ്യത്യാസം നമുക്ക് എത്ര എമൗണ്ട് വാട്ടറിന് വരുത്താനായിട്ട് സാധിക്കും നമ്മളാ മാസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത് ആ മാസിനെയാണ് നമ്മൾ വാട്ടർ ഇക്വാലന്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് ഹീറ്റിൽ പ്രധാനപ്പെട്ടതായിട്ട് രണ്ടെണ്ണം വരുന്നത് സെൻസിബിൾ ഹീറ്റ് ആൻഡ് ലാറ്റൻ ഹീറ്റ് എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് ടൈപ്സ് ഓഫ് ഹീറ്റില് പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത് സെൻസിബിൾ ഹീറ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വളരെ സിമ്പിൾ ആണ് നമ്മുടെ കയ്യിൽ ഒരു നിശ്ചിതാവസ്ഥയിൽ ഒരു ഉണ്ട് സ്റ്റേറ്റ് ഓഫ് ഒബ്ജക്ട്സ് നമുക്കറിയാം സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറഞ്ഞ് നിശ്ചിത സ്റ്റേറ്റുകളിലായിട്ട് അവസ്ഥകളിലായിട്ട് വസ്തുക്കളുണ്ട് ഫിസിക്കൽ സ്റ്റേറ്റുകളിലായിട്ട് വസ്തുക്കളുണ്ട് അപ്പൊ ആ നിശ്ചിത ഫിസിക്കൽ സ്റ്റേറ്റുകളിലുള്ള വസ്തുക്കളുടെ ടെമ്പറേച്ചർ നമുക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട് അതായത് ഉദാഹരണത്തിന് മുപ്പത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നും തൊണ്ണൂറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്തണം അല്ലെങ്കിൽ മുപ്പതിൽ നിന്നും അറുപതിലേക്ക് ഉയർത്തണം അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചിൽ നിന്ന് നാപ്പത്തഞ്ചിലേക്ക് ഉയർത്തണം എത്രയാണ് ഇപ്പൊ വസ്തുവിന്റെ ടെമ്പറേച്ചർ ഉള്ളത് ആ ടെമ്പറേച്ചറിൽ നിന്നും അതിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് വസ്തുവിലേക്ക് സപ്ലൈ ചെയ്യണം അതിനാണ് അതിന്റെ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് ഈ സെൻസിബിൾ ഹീറ്റ് നമ്മൾ നൽകുമ്പോൾ ഒരിക്കലും വസ്തുവിന്റെ സ്റ്റേറ്റിന് മാറ്റം വരില്ല സോളിഡ് ആണെങ്കിൽ സോളിഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ തന്നെയാണ് ടെമ്പറേച്ചർ വ്യത്യാസം വരിക ലിക്വിഡ് ആണെങ്കിൽ ലിക്വിഡ് കണ്ടീഷനിൽ തന്നെയാണ് ടെമ്പറേച്ചർ വ്യത്യാസം വരിക ഗ്യാസ് ആണെങ്കിൽ ഗ്യാസ് കണ്ടീഷനിൽ തന്നെയാണ് ടെമ്പറേച്ചർ വ്യത്യാസം വരിക ഉദാഹരണത്തിന് മുപ്പത് ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ അറുപത് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്താൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയും കാരണം രണ്ട് കണ്ടീഷനിലും വാട്ടർ ലിക്വിഡ് തന്നെയാണ് ലിക്വിഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഹീറ്റിനെ ആ ടെമ്പറേച്ചർ റേസിന് ആവശ്യമായിട്ടുള്ള ഹീറ്റിനെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് എന്നാണ് പറയുന്നത് അതായത് സ്റ്റേറ്റിന് ഇല്ലാതെ ടെമ്പറേച്ചർ വ്യത്യാസം വരുത്താൻ വസ്തുവിലേക്ക് നൽകുകയോ വസ്തുവിൽ നിന്ന് എടുക്കുകയോ ചെയ്യേണ്ട ഹീറ്റിനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ഒരു ബൗൾ ഒരു ബക്കറ്റില് കുറേയധികം വാട്ടർ ഉണ്ട് അതിന്റെ ടെമ്പറേച്ചർ പതിനഞ്ച് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസ് ഉദാഹരണമാണ് പതിനഞ്ച് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിന്റെ ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഹീറ്റിനെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയും കാരണം ടെമ്പറേച്ചർ ഉയർത്തണമെങ്കിൽ ഹീറ്റ് നൽകണം ആ ഹീറ്റിനെയാണ് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് അപ്പം പതിനഞ്ച് പോയിന്റ് ആറ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് നൂറ് ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കാൻ നൽകേണ്ട ഹീറ്റിനെ നമുക്ക് സെൻസിബിൾ ഹീറ്റ് എന്ന് പറയാം ഇനിയിപ്പോൾ വാട്ടറിന്റെ കണ്ടീഷൻ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ആയിരിക്കും നൂറിൽ കൂടുതൽ ആകില്ല ഇനിയും ഹീറ്റ് നൽകി കഴിഞ്ഞാൽ വാട്ടറിന്റെ സ്റ്റേറ്റ് മാറും അപ്പൊ സ്റ്റേറ്റ് മാറരുത് സ്റ്റേറ്റ് മാറാതെ വസ്തുവിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ നൽകേണ്ട ഹീറ്റിനെയാണ് നമ്മൾ സെൻസിബിൾ ഹീറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻഡു സ്പെസിഫിക് ഹീറ്റ് മാസ് ഇൻഡു സ്പെസിഫിക് ഹീറ്റ് നമുക്ക് ആ ഹീറ്റിന്റെ എമൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും മാസ് മാസിൻറ്റു specific സ്പെസിഫിക് ഹീറ്റിൻ്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എത്രയാണ് ടെമ്പറേച്ചർ മാറ്റം വരുത്തുന്നത് മറ്റൊന്നാണ് ലേറ്റൻഡ് ഹീറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ഇവിടെയും നമ്മൾ വസ്തുവിന്റെ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ടാണ് നൽകേണ്ടത് ഏർ എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല നമ്മള് സെൻസിബിൾ ഹീറ്റിന്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ടെമ്പറേച്ചർ ഉയർത്താൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത് അവിടെ ഒരു കാര്യം പറഞ്ഞത് വസ്തുവിന്റെ സ്റ്റേറ്റിന് മാറ്റം വരുത്തുന്നില്ല എന്താണ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നത് അതേ കണ്ടീഷൻ എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ് പറയുന്നത് വസ്തുവിന്റെ ടെമ്പറേച്ചറിന് മാറ്റം വരുത്താതെ ഇപ്പൊ എത്ര ടെമ്പറേച്ചറിലാണോ ഉള്ളത് അതേ ടെമ്പറേച്ചറിൽ തന്നെ വസ്തുവിന്റെ ടെമ്പറേച്ചറിന് മാറ്റം വരുത്താതെ അതിന്റെ സ്റ്റേറ്റിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് വസ്തുവിലേക്ക് നൽകേണ്ട ഹീറ്റിനെയാണ് അതിന്റെ ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നു ഉദാഹരണത്തിന് ലിക്വിഡിനെ ഗ്യാസ് ആക്കി മാറ്റുക അല്ലെങ്കിൽ സോൾഡിനെ ലിക്വിഡ് ആക്കി മാറ്റുക അങ്ങനെയാണ് സ്റ്റേറ്റിന് മാറ്റം വരുത്തേണ്ടത് സ്റ്റേറ്റിന് സ്റ്റേറ്റിന് മാറ്റം വരുത്താൻ വേണ്ടി അതിലേക്ക് നൽകേണ്ട ഹീറ്റിനെ നമുക്ക് ലേറ്റൻഡ് ഹീറ്റ് എന്ന് പറയും അതായത് ടെമ്പറേച്ചറിന് മാറ്റമില്ലാതെ ഒരു വസ്തുവിന്റെ സ്റ്റേറ്റിന് അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ വേണ്ടി വസ്തുവിലേക്ക് നൽകേണ്ട ഹീറ്റിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വാട്ടറിനെ നമുക്ക് വേപ്പർ ആക്കി മാറ്റാം നീരാവി ആക്കി മാറ്റാം ജലത്തിനെ നീരാവി ആക്കി മാറ്റാം വാട്ടറിനെ വേപ്പർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വാട്ടറിന്റെ ടെമ്പറേച്ചർ നൂറ് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം അപ്പൊ നൂറ് ഡിഗ്രി സെൽഷ്യസ് ഉള്ള വാട്ടറിനെ നമുക്ക് നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള വേപ്പർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും വാട്ടർ വേപ്പർ നീരാവി ആക്കി മാറ്റാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് വാട്ടറിലേക്ക് നൽകേണ്ട ഹീറ്റിനെയാണ് ലേറ്റന്റ് ഹീറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള വാട്ടറിനെയാണ് നമുക്ക് ലേറ്റന്റ് ഹീറ്റ് നൽകിക്കൊണ്ട് നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തന്നെയുള്ള നീരാവി ആക്കി മാറ്റാനായിട്ട് സാധിക്കുന്നത് അപ്പൊ തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രി സെൽഷ്യസിലാണ് എങ്കിൽ നമുക്ക് ലേറ്റൻ ഹീറ്റ് നൽകാനായിട്ട് സാധിക്കില്ല തൊണ്ണൂറ്റി ഒമ്പത് ഡിഗ്രിയിലാണെങ്കിൽ നമുക്ക് നൂറ് ഡിഗ്രിയിലേക്ക് എത്തിക്കണം അതായത് അതിന്റെ തിളനില ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തിക്കണം എത്തിച്ചതിന് ശേഷമാണ് ലേറ്റൻ ഹീറ്റ് നൽകുന്നത് അതിന്റെ ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തുന്നത് വരെ നമ്മൾ നൽകുന്നത് സെൻസിബിൾ ഹീറ്റ് ആണ് ബോയിലിംഗ് പോയിന്റിലേക്ക് എത്തുന്നത് വരെ നൽകുന്നത് സെൻസിബിൾ ഹീറ്റും ബോയിലിംഗ് പോയിന്റിൽ എത്തിയതിനു ശേഷം നൽകുന്നത് ലാറ്റൺ ഹീറ്റുമാണ് അപ്പൊ ബോയിലിംഗ് പോയിന്റിൽ എത്തിയതിനു ശേഷം ലേറ്റൻ ഹീറ്റ് നൽകി അതിന്റെ സ്റ്റേറ്റിന് മാറ്റം വരുത്തി കഴിഞ്ഞാല് ടെമ്പറേച്ചറിന് മാറ്റം ഉണ്ടാവില്ല നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടർ നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള ആയിട്ട് മാറുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഐസിന്റെ കാര്യമാണ് സോളിഡ് ലിക്വിഡ് ആകുന്ന കണ്ടീഷൻ ഐസ് സീറോ ഡിഗ്രിയിലാണ് സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് സീറോ ഡിഗ്രി സെൽഷ്യസ് തന്നെയുള്ള വാട്ടർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നൽകേണ്ട ഹീറ്റിന് നമുക്ക് ലാറ്റിൻ ഹീറ്റ് എന്ന് പറയാം അതായത് വസ്തുവിന്റെ ടെമ്പറേച്ചറിന് വ്യത്യാസമില്ലാതെ വസ്തുവിന്റെ സ്റ്റേറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നൽകുന്ന ീറ്റിനെയാണ് അതിന്റെ ലേറ്റൻ ഹീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് സോളിഡ് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഫ്യൂഷൻന്ന് പറഞ്ഞാൽ ചെയ്യിക്കാൻ വേണ്ടി ഒരു സോളിഡിനെ ഘരവസ്തുവിനെ നൽകേണ്ട ഹീറ്റ് അതായത് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സോളിഡ് കണ്ടീഷനിലുള്ള ഒരു വസ്തുവിനെ അതിന്റെ ടെമ്പറേച്ചറിൽ വ്യത്യാസം ഇല്ലാതെ അതിനെ ലിക്വിഡിലേക്ക് മാറ്റുക അതിനു വേണ്ടിയിട്ടുള്ള ഹീറ്റിനെയാണ് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് കലോറി പെർ ഗ്രാം ഒരു ഇത്ര ഗ്രാമിന് ഇത്ര കലോറി ഹീറ്റ് എന്നതുകൊണ്ട് എന്നതാണ് അതിന്റെ യൂണിറ്റ് ഇത്ര ഗ്രാം നിശ്ചിത ഗ്രാമിന് നിശ്ചിത കലോറി ഹീറ്റ് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് സോളിഡ് എന്ന് പറയുമ്പോൾ സോളിഡ് കണ്ടീഷനിലുള്ള ഒരു വസ്തുവിനെ ടെമ്പറേച്ചറിൽ മാറ്റമില്ലാതെ ലിക്വിഡ് കണ്ടീഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഹീറ്റിനെയാണ് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുന്നത് ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയാണ് ഐസിന്റെ കാര്യം ഐസ് എന്ന് പറയുന്നത് സോളിഡ് ആണ് ആ സോളിഡ് ആയിട്ടുള്ള ഐസ് സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് സീറോ ഡിഗ്രി സെൽഷ്യസിലാണ് ഐസ് ഉള്ളത് എന്ന് നമുക്കറിയാം അപ്പൊ ഐസിന്റെ ലേറ്റൻ ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറയുമ്പം സീറോ ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസിനെ സീറോ ഡിഗ്രി സെൽഷ്യസ് തന്നെയുള്ള വാട്ടർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഐസിലേക്ക് നൽകേണ്ട ഹീറ്റിനെയാണ് ഐസിന്റെ ലേറ്റൻ ഹീറ്റ് എന്ന് പറയുന്നത് അത് എൺപത് കലോറി പെർ ആണ് ഒരു ഗ്രാമില് എൺപത് കലോറി എന്ന രീതിയിൽ നമ്മള് നൽകണം എയ്റ്റി കലോറിസ് per ഗ്രാം ആണ് ഐസിന്റെ ലേറ്റൻ ഹീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് ലിക്വിഡ് ലേറ്റ് ആൻഡ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അതായത് ലേറ്റ് ആൻഡ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്നൊന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ലിക്വിഡിനെ അതിന്റെ ബോയിലിംഗ് പോയിന്റിലുള്ള ലിക്വിഡിനെ അതേ ടെമ്പറേച്ചറിൽ തന്നെ അതിന്റെ ഗ്യാസ് ആക്കിയിട്ട് മാറ്റുക ഒരു ലിക്വിഡിനെ ടെമ്പറേച്ചറിൽ വ്യത്യാസമില്ലാതെ ഗ്യാസ് ആക്കിയിട്ട് മാറ്റുന്ന ഹീറ്റിനെയാണ് നമ്മൾ ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് അതായത് ഒരു വസ്തു ഒരു ലിക്വിഡ് അതിന്റെ തിളനിലയിൽ ബോയിലിംഗ് പോയിന്റിലുള്ള ലിക്വിഡിനെ അതേ ടെമ്പറേച്ചറിൽ തന്നെ വെച്ചുകൊണ്ട് അതിന്റെ ഗ്യാസ് ആക്കിയിട്ട് മാറ്റുക ആക്കിയിട്ട് നീരാവി ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് എത്രത്തോളം ഹീറ്റ് നൽകണം ആ ഹീറ്റിനെയാണ് ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നു

ീറ്റിനെയാണ് ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അത് അഞ്ഞൂറ്റി നാൽപ്പത് കലോറി per ഗ്രാം ആണ് ഒരു ഗ്രാമിന് അഞ്ഞൂറ്റിനാൽപത് കലോറി നൽകുകയും വേണം അതായത് നൂറ് ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെ നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള സ്റ്റീം ആക്കി മാറ്റാൻ വേണ്ടി അതിലേക്ക് നൽകേണ്ട ഹീറ്റിനെയാണ് ലേറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അത് അഞ്ഞൂറ്റി നാൽപ്പത് കലോറി per ഗ്രാം ആണ് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഹീറ്റിന്റെ കാര്യത്തിൽ കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് സ്പെഷ്യൽ ഹീറ്റ് തെർമൽ കപ്പാസിറ്റി വാട്ടർ ഇക്വലന്റ് കലോറിഫിക് വാല്യൂ ലാറ്റൺ ഹീറ്റ് സെൻസിബിൾ ഹീറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്